സരിതയുടെ കാറും ഗണേഷിന്റെ മന്ത്രിപദവും. പണ്ട് കൊട്ടാരക്കര പിള്ളാച്ചൻ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വളരെക്കാലമായി കൊണ്ടുനടന്ന ഒരു സംശയം പരസ്യമായി പ്രകടിപ്പിച്ചിരുന്നു, ഇവനെൻ്റെ മോൻ തന്നെയോ എന്ന്. പക്ഷേ അന്ന് അവിടെ കൂടി നിന്ന ആർക്കും അതിന് കൃത്യമായ ഒരു ഉത്തരം കൊടുക്കാനാവാതെ നിന്ന് കുടുങ്ങിയിരുന്നു. മാത്രമല്ല, പിള്ളാച്ചൻ ചെയ്ത ഏറ്റവും വലിയ പാതകവും എന്താണെന്ന് അന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞിരുന്നു. ബഹുമാന്യനായ ഗണേഷ് കുമാറിനെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്നത് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റാണെന്ന് എനിക്ക് ബോധ്യമായി. അത്ര ഗുരുത്വമുള്ളവനാണ് ഗണേശൻ. പിള്ളയുടെ ചോദ്യത്തിന് വ്യക്തമായ ഒരു ഉത്തരം കിട്ടാതെയാണ് അദ്ദേഹം മരിച്ചതെങ്കിലും അദ്ദേഹത്തിന് ഇപ്പോൾ നരകത്തിലിരുന്ന് ഇക്കാര്യം ഓർത്ത് സന്തോഷിക്കാം. ഗണേഷ് കുമാർ 100% പിള്ളയുടെ രക്തമാണെന്ന്. പിള്ളയെ വിറ്റ കാശുമായിട്ടാണ് ഇന്ന് പുള്ള നടക്കുന്നത്. അതെന്താന്നല്ലേ, അല്ലെങ്കിൽ ഇത്രയും മെയ്വഴക്കത്തോടെ ഇത്രയും കൊസറക്കൊള്ളികൾ ചെയ്തു കൂട്ടുവാൻ സാധിക്കുമായിരുന്നു? എന്നിട്ട് നല്ല പിള്ള കളിച്ച് നടക്കുവാൻ പറ്റുമോ? പിള്ളച്ചൻ പുള്ളയെക്കുറിച്ച് പണ്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, പുള്ള സിസേറിയൻ ബേബിയാണെന്ന്. അതിൻ്റെ കുഴപ്പമാണ് ഈ കാണുന്നതെല്ലാം എന്ന്. അതായത്, പ്രസവിച്ച വേദന അറിയണം ഒരു രാഷ്ട്രീയക്കാരൻ. എന്നാലേ പ്രസവ വേദന ഒരു അമ്മ അറിയണമെങ്കിൽ പ്രസവ വേദന എന്ന് പറഞ്ഞാൽ സ്വയം പ്രസവിക്കണം, സിസേറിയനാകാൻ പറ്റുകയില്ല. ഞങ്ങളുടെ മന്ത്രി പ്രസവ വേദനയോ രാഷ്ട്രീയത്തിന് ചോരെഴുത്ത് കടത്തിയോ അവൻ്റെ അച്ഛൻ ഉൾപ്പെടെ നടത്തിയ ജയിലിൽ കിടന്നോ അല്ലെങ്കിൽ പോസ്റ്റർ ഒട്ടിച്ചോ പട്ടിണി കിടന്നോ തിരുവനന്തപുരം ജില്ലയിൽ പല സ്ഥലത്തും രാത്രി 12 ഒരു മണിക്കും പാർട്ടി ക്ലാസ് കഴിഞ്ഞ് നടന്നോ കടത്തിണ്ണെ കിടന്നോ ഉറങ്ങിയതോ പട്ടിണി കിടന്നോ ഒന്നും അറിയാതെ കടന്നു വന്ന സിസേറിയൻ ബേബിയാണ് രാഷ്ട്രീയത്തിൽ. സിസേറിയൻ കഴിഞ്ഞാൽ വന്നേ സുഖപ്രസവമല്ല, വേദനയുള്ള പ്രസവമല്ല. അപ്പോൾ അതിൻ്റേതായ മനോഭാവം രാഷ്ട്രീയക്കാരോട് കാണിക്കും. അതാ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ജീവിതത്തിലും സിനിമയിലും ഇതുപോലെ അഭിനയ സാമർത്ഥ്യമുള്ള ഒരു വ്യക്തി ഈ കേരളക്കരയിൽ ഉണ്ടാകുവാൻ ഇടയില്ല. മോഹൻലാലിനെയും മമ്മൂട്ടിയെയും നമ്മൾ സൂപ്പർ സ്റ്റാറുകൾ എന്നൊക്കെ വിളിക്കാറുണ്ടെങ്കിലും അവർക്ക് വെള്ളിത്തിരയിലെ ശോഭിക്കുവാൻ കഴിഞ്ഞിട്ടുള്ളൂ. എന്നാൽ രാഷ്ട്രീയ ജീവിതത്തിലും സിനിമയിലും ഇത്രയേറെ വ്യത്യസ്തമായ കഥാപാത്രങ്ങളെ തന്മയത്വത്തോടെ അവതരിപ്പിച്ച ഒരു നടൻ ഈ മലയാളക്കരയിലുണ്ടോ എന്ന് സംശയമാണ്. ഒരേ സമയം നായകനായും പ്രതിനായകനായും രണ്ട് മേഖലകളിലും അഭിനയിക്കുവാനും ജീവിക്കുവാനും കഴിവുള്ള വ്യക്തിത്വം. ഗണേശൻ സ്ത്രീകളുമായിട്ട് അടുത്ത് ഇടപെടുകയെന്ന് പറഞ്ഞാൽ പറ്റൂ? പറ്റുകയില്ല. കുറച്ച് കാശ് കൊടുത്താൽ കുറച്ച് കെട്ടിപ്പിടിക്കും, കൂടുതൽ കാശ് കൊടുത്താൽ കൂടുതൽ ഇറുക്കി കെട്ടിപ്പിടിക്കും. അത് തൊഴിലിൻ്റെ ഭാഗമാണ്. ഇപ്പം 6 ഇഞ്ചുള്ള കെട്ടിപ്പിടിച്ചെന്ന് പറഞ്ഞാൽ മോശമാണ്, കാരണം അതങ്ങനെയാണ് ഇതിൻ്റെ ലൈൻ. ഇതൊരു മോശമില്ല, ഇത് കെട്ടി പരസ്യമായിട്ട് 100, 200, 500 പേരുടെ മുമ്പിൽ ഇതുപോലുള്ള 10 ലൈറ്റിൻ്റെ മുമ്പിൽ വെച്ച് ആ കെട്ടിപ്പിടിക്കുന്ന ഒന്നും ചെയ്യാൻ അവിടെ കൊണ്ട് അവസാനിക്കത്തേ ഉള്ളൂ. കുടുംബജീവിതത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ സിനിമാറ്റിക് കാഴ്ചപ്പാട് വളരെ രസകരമാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ കുടുംബജീവിതവും ഒരു ഓട്ടം വിളിക്കുന്ന വണ്ടി പോലെയാണ്. ചിലത് ഭാരത് ബെൻസ് പോലെ നന്നായി ഒരു കുഴപ്പവുമില്ലാതെ വർഷങ്ങളോളം ഓടും. ചിലത് കുറച്ചോടിക്കഴിയുമ്പോൾ ക്ലച്ച് പോകും, അപ്പോൾ റിപ്പയറിന് പോലും ശ്രമിക്കാതെ അങ്ങ് മാറ്റിക്കളയുക. ഗണേഷിൻ്റെ കുടുംബജീവിതം കണ്ടിട്ടാണ് ഒരു സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിന് വേണ്ടി താൻ ജിംഗിൾ തയ്യാറാക്കിയത് എന്ന് ഒരു കോപ്പറേറ്റർ പറയുന്നത് കേട്ടിട്ടുണ്ട്. ആ സ്വർണത്തിന്റെ ഉടയവൻ വന്ന് പിടിച്ചിട്ട് തറയിൽ മാറ്റൊരിച്ച് നോക്കിയതും അതിന്റെ ഫലമായി ചെമ്പ് തെളിഞ്ഞ ഫോട്ടോയും ഒക്കെ നമ്മൾ കണ്ടതാണ്. പിന്നീട് അദ്ദേഹം നടത്തിയ അഭിനയത്തിന് ഒരു ദേശീയ പുരസ്കാരമെങ്കിലും കൊടുക്കേണ്ടതായിരുന്നെങ്കിലും സംസ്ഥാന പുരസ്കാരം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. ബോക്സ് ഓഫീസിൽ വിജയം നേടിയ പടമാണെങ്കിലും 365 ദിവസവും അത് കണ്ടുകൊണ്ടിരുന്നാൽ വെറുത്തുപോകും എന്നതാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു സിനിമാറ്റിക് തിയറി. അതുകൊണ്ടാണ് ആദ്യ ഔദ്യോഗിക ഭാര്യയായ യാമിനി തങ്കച്ചിയെയും 2 മക്കളെയും കളഞ്ഞ് പുതിയ ഒരാളെ കൂടെ കൂട്ടിയത്. പുതിയ ജീവിതത്തിൻ്റെ മൈലേജ് കൂട്ടാനുള്ള ഫിലോസഫി ഇപ്പോൾ പറയുന്നില്ല, അത് വിജയകരമായ ഒരു ഫോർമുലയായിരുന്നു എന്നാണ് ഗണേശൻ പറയുന്നത്. കാരുണ്യം പറ്റാത്ത നന്മമരമാണെന്ന് അഭിനയിച്ച് തകർക്കുമ്പോഴും സ്വന്തം സഹോദരി ക്യാൻസർ രോഗിയായ മകളെ ചികിത്സിക്കുവാൻ മാർഗമില്ലാതെ പെടാപ്പാട് വിടുകയാണ്. 10 വയസ്സുള്ള ഒരു കുഞ്ഞ് ക്യാൻസർ പേഷ്യൻ്റാണ്. ഇത്രയും ചാരിറ്റി വർക്ക് ചെയ്യുന്ന ആൾ ആ ബാലകൃഷ്ണപിള്ളയുടെ സ്വന്തം കൊച്ചുമകന് വേണ്ടി കരുതിയ പൈസ പോലും കൊടുക്കാതെ തട്ടിപ്പറിച്ചു വെച്ചിരിക്കുന്ന, അതാണോ മനുഷ്യത്വം? അതാണോ ചാരിറ്റി? ഉമ്മൻചാട്ടിക്കിട്ട് പണിതപ്പോൾ മാത്രമല്ല, സ്വന്തം കൂടപ്പുറപ്പിനോട്ട് പണി കൊടുത്തപ്പോൾ പോലും ഗണേശൻ്റെ കരൾ പിടച്ചില്ല. കൈപിടിച്ച് കളത്തിലിറക്കിയ അപ്പനിട്ട് പണിയുമെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ കാര്യം പിന്നെ പറയണോ? അച്ഛനായിപ്പോയനിപ്പോൾ എന്ത് ചെയ്യാനൊക്കെ, എനിക്ക് ഇനിയിപ്പോൾ അച്ഛനല്ലെന്ന് പറയാനും പോകും. ഇങ്ങനെ ഒരു മകൻ മരിക്കുമ്പോൾ പോലും എന്നെ കാണാൻ വരണം എന്നെനിക്ക് ആഗ്രഹമില്ല. ഞാനാണ് മരിക്കുന്നതെങ്കിൽ ആഗ്രഹമില്ല. കാരണം എന്തിനാഗ്രഹം? ഞാൻ തിരുവനന്തപുരത്ത് കിടന്ന കാലത്ത് എന്നെ ജയിലിലിട്ടേച്ച് ഒരുപാട് തോന്നിവാസങ്ങൾ സ്വയം നടത്തി.
ഇത്രയും പേരുദോഷം കൽപ്പിച്ചിട്ടും വിവാദങ്ങളിൽപ്പെട്ടിട്ടും ഇന്ന് കേരളത്തിൻ്റെ യഥാർത്ഥ ഭരണം നിയന്ത്രിക്കുന്ന മരുമകൻ കലിച്ചിട്ടും എന്തുകൊണ്ടാണ് അവസാനം ഗണേശൻ്റെ കൈകളിൽ കളി എത്തിയത് എന്ന് നാം മനസ്സിലാക്കുമ്പോഴാണ് ഇത് പിള്ളയുടെ തനി വിത്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. പണതൊതുക്കി തട്ടിൽ കയറ്റുവാൻ നോക്കിയ പിണറായി പോലും ഒടുവിൽ പെരുവിരലെടുത്ത് മൂക്കത്ത് വെച്ചത് എന്തുകൊണ്ടാവും? അതിനെല്ലാം ഗണേശൻ ആദ്യം കടപ്പെട്ടിരിക്കുന്നത് സോളാർ കേസിൽ സസ്പെൻഷനിലായി മാനം പോയി ചങ്കുമുട്ടി മരിച്ച മുൻ PRD ഡയറക്ടർ എ ഫിറോസിനോടാണ്. കാരണം ആ ഫിറോസാണ് സരിതയെ ഗണേശിനെ ആദ്യമായി പരിചയപ്പെടുത്തി കൊടുത്തത്. ആ സരിതയുടെ കയ്യിലിരിക്കുന്ന ജ്വലിക്കുന്ന സോളാർ വെച്ചാണ് ഗണേശൻ കേരളത്തിൽ ഒരു സൂര്യഗ്രഹണം തന്നെ സൃഷ്ടിച്ചത്. ആ ഗ്രഹണത്തിലേക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് നോക്കിയ പലരും ഹോട്ടായി, ചിലർക്ക് പൊള്ളി, നോക്കാത്തവർ പോലും കരിഞ്ഞുപോയി. സോളാർ വലയത്തിൽ പലരെയും കൂട്ടിക്കെട്ടി അതിൻ്റെ ചരട് ഒരിക്കലും പൊട്ടാതെ പിടിച്ചുകൊണ്ട് നടന്ന ഗണേശ് ഇന്ന് രക്ഷപ്പെട്ടു. ഗണേശനെ തള്ളിപ്പറഞ്ഞാൽ അപ്പനിട്ട് പണി കൊടുത്ത മോൻ തങ്ങളെയും വെറുതെ വിടില്ല എന്ന് നന്നായി അറിയുന്നത് കൊണ്ട് മാത്രമാണ് ഗണേശിന് വീണ്ടും ഗത്യന്തരമില്ലാതെ ഈ പദവി കൊടുക്കുന്നത്. ഗണേശിനെ മന്ത്രിസഭയിലേക്ക് എടുക്കുക വഴി ഒരു പാണ്ഡോര ബോക്സ് ആണ് തുറക്കുന്നത് എന്ന് പിണറായിക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല, വേറെ നിർവാഹമില്ല, അതുകൊണ്ട് മാത്രമാണ്. അങ്ങനെ നവകോറള ബസ്സിൻ്റെ ഡ്രൈവറായി ഗണേശൻ കയറാൻ പോവുകയാണ്. ഞാനിനി ഒരു വിവാദത്തിനില്ല, ഒതുങ്ങുകയാണ്, ഔദ്യോഗിക വസതിയൊന്നും വേണ്ട, പേഴ്സണൽ സ്റ്റാഫ് കുറച്ച് മതി എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വാർത്താ പ്രാധാന്യം നേടിയത് ഒരു തുടക്കം മാത്രമാണ്. കാരണം ഈ വിത്ത് പിള്ളയുടേതാണ്. അതിന് ഒതുങ്ങുവാൻ പറ്റില്ല, ഒതുക്കുവാനേ പറ്റൂ. മൂക്കില്ല രാജ്യത്തെ മുറിമൂക്കനായി 20 മരപ്പട്ടികളുമായി അവിടെ രാജാവായി വാഴുന്ന പിണറായി ഇനി ചൂടറിയും. വരും ദിവസങ്ങളിൽ ഗണേശ പ്രകടനങ്ങൾ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കും. കിട്ടാത്ത മുന്തിരി പുളിക്കും എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഏതാണ്ട് അതുപോലെയാണ്, അത് കിട്ടാതെ പോകുമ്പോഴുള്ള നടനവും ആ മുന്തിരി കറങ്ങിത്തിരിഞ്ഞ് തൻ്റെ കയ്യിൽ തന്നെ എത്തിച്ചേരുമ്പോഴുള്ള നടനവും കണ്ടിട്ടുണ്ടോ? ആദ്യം കിട്ടാത്ത മുന്തിരി. സാറേ, മന്ത്രിയാവാത്ത കഷ്ടമായി പോയി, മന്ത്രിയാവാത്ത നന്നായി പോയി എന്ന് ഇന്നും തന്നെയുള്ള പത്രം വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ട്രാൻസ്പോർട്ട് മന്ത്രിയായിരുന്നെങ്കിൽ ഈ ദുരിതം മുഴുവൻ ഞാൻ അനുഭവിക്കേണ്ടി വന്നേനെ. അപ്പൊ ദൈവം എന്നെ രക്ഷിച്ചു അല്ലേ? ദൈവം എന്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ പലപ്പോഴും പ്രസംഗിക്കുമ്പോൾ ചില ആൾക്കാർക്ക് മനസ്സിലൊരു പുച്ഛം, പിന്നെ ഇയാളെ കൂടെ ഇനി ദൈവം, എന്റെ കൂടെ ദൈവം ഉണ്ടെന്ന് ഇന്നത്തെ പത്രം വായിച്ചോ മനസ്സിലായില്ലേ? സ്വിഫ്റ്റ് അവിടെ ഇടിക്കുന്നത് ഇവിടെ ഇടിക്കുന്നതിനെല്ലാം ഞാൻ ഉത്തരം പറയേണ്ടി വന്നേനെ. ഏതാ ഇതിനെല്ലാം ഞാൻ വന്നേ, ശമ്പളം കൊടുത്തില്ല KSR ജീവനക്കാർക്ക്, അതിന് ഞാൻ ഉത്തരം പറയേണ്ടി വന്നേനെ. എന്നെ ദൈവം രക്ഷിച്ചു, എന്റെ കൂടെ ദൈവമുണ്ടേ എന്ന് പറയുമ്പോൾ ആരെങ്കിലും വിശ്വസിക്കുക? ഇപ്പൊ വിശ്വസിച്ചല്ലോ, ഇപ്പൊ മനസ്സിലായല്ലോ, നിങ്ങളെല്ലാം വിഷമം ഉണ്ടായിരുന്നു, നമ്മളെ MLA മന്ത്രിയാക്കിയില്ലല്ലോ എന്നോ, വളരെ നന്നായി എന്നിപ്പോ മനസ്സിലായില്ലേ? ഇതാണ് എല്ലാം ദൈവം നല്ലതിന് വേണ്ടിയേ ചെയ്യത്തുള്ളൂ. ഒരിക്കലും ആദ്യം ഒരു വിഷമം ഉണ്ടായിരുന്നു, അപ്പൊ ഇപ്പൊ ഇന്നത്തെ പത്രം വായിച്ചപ്പോ വിഷമം അങ്ങ് മാറിയല്ല ഉണ്ടായിരുന്നു. പക്ഷെ എന്തായാലും ഇപ്പൊ നന്നായില്ലേ? ഞാൻ എന്തുമാത്രം ദുരിതം അനുഭവിക്കേണ്ടി വന്നേ. ഞാൻ KSRC ഗുണം ചെയ്തു തരാമെന്ന് ഹരിദാസ് ചേട്ടൻ അനൗൺസ് ചെയ്തപ്പോഴേ പറഞ്ഞു, ആ ചേട്ടൻ തന്നെ നാളെ അയാളെ അതിന്റെ ശേഷക്രിയ നടത്തിയതും ഇയാൾ തന്നെയാണെന്ന് പറയാനിട വന്നില്ലല്ലോ എന്ന ഗുരുവിന്റെ അനുഗ്രഹം എന്നേ ഞാൻ പറയത്തുള്ളൂ. ഇന്ന് മനസ്സിലാക്കിയാൽ ഇന്നത്തെ TV പത്രമൊക്കെ വായിച്ചാൽ നന്നായി, നമ്മളാളെ രക്ഷപ്പെട്ടല്ലോ എന്ന് നിങ്ങൾക്ക് എന്നെ സ്നേഹിക്കുന്ന അമ്മമാർക്ക് സഹോദരിമാർക്കും ഒക്കെ സന്തോഷം വരും. ഞാൻ അതിനെക്കാളും വലിയ സന്തോഷത്തിരിക്കുക. ഓഹ്, എന്തുമായിരുന്നു ഇത്, രക്ഷപ്പെട്ടു പോയല്ലോ എന്നുള്ളതാണ് ഈ ചേട്ടന്റെ ഭാഗം തന്നെ പറഞ്ഞത്. KSRC അവസാനം കുറിച്ചാ ഗണേഷ് കുമാർ എന്ന് പറഞ്ഞില്ലല്ലോ, അതിനുള്ള ഭാഗ്യം ദൈവം എനിക്ക് തന്നു. ഇനി മുന്തിരി കയ്യിൽ കിട്ടും എന്നാകുമ്പോഴുള്ള ആ നടനം കാണുക. രാഷ്ട്രീയത്തിന് അധീനമായി ഞാനൊരു മന്ത്രിയാവുന്നതിൽ ജനങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ടെന്ന് തോന്നി, പലരും പറയാറുണ്ട്, എനിക്കത് സന്തോഷം. തീർച്ചയായിട്ടും എന്നെ ഒരു പ്രതീക്ഷ അർപ്പിക്കുമ്പോൾ അവർക്ക് ദുഃഖം ഉണ്ടാവില്ല, ഞാൻ ആ പ്രതീക്ഷ കളയില്ല. അറിയാവുന്ന പണി അഭിനയമാണല്ലോ, നല്ല അഭിനേതാവുമാണല്ലോ. അപ്പോൾ ആ വകുപ്പ് കൂടി കിട്ടിയിരുന്നെങ്കിൽ ശാപം ഒരു അനുഗ്രഹമായി മാറിയനിയുമെന്ന് സത്യം പറഞ്ഞാൽ അങ്ങ് കൊടുക്കരുതോ? സജിച്ചറിയാൻ ആ വകുപ്പ് പൊട്ടൻ പൂവ് കൊണ്ടു നടക്കുന്നത് പോലെയാണ്, അത് ഗണേശനെ ഏൽപ്പിച്ചാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന്. ഗതാഗത വകുപ്പിനൊപ്പം സിനിമാ വകുപ്പും ആവശ്യപ്പെട്ട് നിയുക്ത മന്ത്രി KV ഗണേഷ് കുമാർ. മന്ത്രിയുടെ ഔദ്യോഗിക വസതി വേണ്ടെന്നും പേഴ്സണൽ സ്റ്റാഫുകളുടെ എണ്ണം കുറയ്ക്കാൻ തയ്യാറാണെന്നും പാർട്ടി ചെയർമാൻ എന്ന നിലയിൽ ഗണേഷ് കുമാർ മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിൽ അറിയിച്ചു. നിലവിൽ സജി ചെറിയാനാണ് സിനിമാ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. പിണറായി പോലും അറിയാതെ പിണറായി ബസിന്റെ ഡ്രൈവറുടെ സീറ്റിലേക്ക് ഗണേശൻ കയറി ഇരുന്ന് കഴിഞ്ഞു. അണ്ണാ, എങ്ങനെയുണ്ട്, എല്ലാ വണ്ടിയും ഓടിച്ചിട്ടുണ്ടോ? ഞാൻ പണ്ടേ ഓടിച്ചിട്ടുണ്ട്, കേരളത്തിൽ ആദ്യം ഓടിച്ചാൽ ഞാനാ, മറ്റേ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ആന്ധ്രയിൽ നിന്ന് കർണാടകത്തിൽ നിന്ന് ഡ്രൈവേഴ്സ് മാത്രമേ ഓടിച്ചിട്ടുള്ളൂ. കേരളത്തിൽ ആദ്യമായിട്ട് ഈ വണ്ടി ഓടിച്ച മലയാളി ഞാൻ. ഓടിച്ചു നോക്കിയിട്ട് പിണറായിയുടെ നവകോറള വണ്ടിയാണോ നിങ്ങളുടെ പത്തനാപുരം വണ്ടിയാണോ നല്ലത്? വണ്ടി സ്മൂത്തായിട്ട് കയറുമ്പോൾ ഗ്രൗണ്ടിൽ നിന്ന് മനസ്സിലായില്ലേ? ഇതിൽ നീളം കുറഞ്ഞ ചെറിയ വണ്ടിയില്ലേ? മറ്റേ ചെറുതാണ്, അത് മെയിൻറ്റെയിൻ ചെയ്യാത്തതുകൊണ്ട് അങ്ങനെ ആവും. പുതിയതുപോലെ നോക്കിയാൽ പുതിയതുപോലെ ഇരിക്കും. ഓടിക്കുന്നവരുടെ കയ്യിലും തൂത്ത് ഉടയ്ക്കുന്നവരുടെ കയ്യിലുമാണ് ഇരിക്കുന്നത്. ശ്രദ്ധയോടെ ഓടിച്ചാൽ നമുക്ക് ലോ ഫ്ലോർ ബസ് പോലെ ആവില്ല. ക്ലിയറൻസ് താഴെ കുറവാണ്, ചെറിയ കുറച്ചുകൂടി താഴ്ന്നു കിടക്കുന്ന വണ്ടിയാണ്. അപ്പം ഒരു തടസ്സമില്ലാതെ
കയറി ഇറങ്ങാം എന്ന്. അത് അതിൽ കയറ്റിയെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പോലീസിന് ബാരിക്കേഡ് വെക്കാൻ വേണ്ടി അവർക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എതിലാണ് വണ്ടി പോകാൻ എത്ര സൈസ് വേണമെന്ന് അറിയാൻ വേണ്ടി നോക്കും. സ്റ്റിയറിങ്ങൊക്കെ മാരുതിയേക്കാൻ സുഖമാണ്, മാരുതി ഓടിക്കുന്നതിനേക്കാൾ സുഖമാണ് സ്റ്റിയറിങ്. നമ്മൾ വണ്ടി കയറും, നമ്മൾ വഴിയൊന്നും കുഴപ്പമില്ലാന്നെല്ലാം തെളിഞ്ഞു കഴിഞ്ഞു. നിങ്ങളുടെ വണ്ടി ഓടിപ്പിനെ കുറിച്ച് നല്ല അഭിപ്രായമാണല്ലോ അണ്ണാ കേൾക്കുന്നത്. ഓടിക്കാത്ത വണ്ടി ഏതാ? പ്ലെയിൻ ഓടിച്ചാളാ, ഇനി ട്രെയിനൂടെ ഓടിക്കാനുള്ളൂ. അതെങ്ങനെ ഒപ്പിക്കാന്ന് ആലോചിച്ചിരിക്കുക. അങ്ങനെ നാളെ പട്ടാഭിഷേകത്തിൻ്റെ രാജ്ഭവനിൽ അരങ്ങുണരും. നേരത്തെയുള്ള ധാരണ പ്രകാരമുള്ള 5 വർഷ ഷോർട്ട് സർവീസ് ദാമ്പത്യത്തിൽ 2.5 കൊല്ലം ഒരാൾ കിടക്കും. അത് കഴിയുമ്പോൾ മതിയായാലും മതിയില്ലേലും പിടിച്ചെഴുന്നേൽപ്പിച്ച് അടുത്തവന് 2.5 വർഷത്തേക്ക് അവസരം കൊടുക്കും എന്ന ആചാരമാണ് നാളെ നടക്കുവാൻ പോകുന്നത്. ജെട്ടിക്കള്ളനുമൊത്തുള്ള ജീവിതമായിരുന്നോ അതോ സരിതയുടെ കാറിൻ്റെ സഹായത്താൽ വന്നിറങ്ങുമെൻ്റെ ഡ്രൈവിംഗ് ആയിരുന്നോ നല്ലത് എന്ന് മലർന്നു കിടക്കുന്ന കഴുതകൾക്ക് 5 കൊല്ലം പൂർത്തിയാകുമ്പോൾ തീരുമാനിക്കാം. മുകളിൽ കിടക്കുന്നത് ജെട്ടിക്കള്ളനാണെങ്കിലും പെണ്ണുപിടിയനാണെങ്കിലും കൊലപാതകയാണെങ്കിലും തീവട്ടിക്കുളക്കാരനാണെങ്കിലും അനങ്ങാതെ കിടക്കുക എന്നതാണ് നിലവിലെ ജനാധിപത്യ മര്യാദ. അതാണ് നമ്മുടെ പൊളിറ്റിക്കൽ ഡീസൻസി. അവന് വേണ്ടതൊക്കെ ചെയ്തിട്ട് അവൻ മതിയാകുമ്പോൾ എണീറ്റ് പൊക്കോളും. ഗണേശനോട് പറയുവാനുള്ളത്, നാളെ രാവിലെ മറ്റ് ക്ഷേത്രങ്ങളിൽ പോയി തൊഴുതിട്ട് പോകുന്നതിന് മുമ്പ് വരുന്ന 2.5 കൊല്ലത്തെ ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും വേണ്ടി ചെന്ന് തൊട്ടു തൊഴുത് പ്രാർത്ഥിക്കേണ്ടുന്നത് എല്ലാ ഐശ്വര്യങ്ങൾക്കും കാരണഭൂതയായ സരിതയുടെ കാറിലാണ്, കറുത്ത അംബാസഡർ കാറിൽ. ദേ ഞാനും കൊടുത്ത് തൊട്ടു തൊഴാൻ പൊക്കോട്ടെ എന്ന്. നീ പോയിട്ടെന്ന് എടുക്കാനാ? I2I ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക. I2I ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.